हाई फ्रेंड्स या अनिलडे मेकिंग बिजनेस डीटेल शेयर पे रिक्वस्टर वीडियो आदमी पे वाट्सएप बिजनेस डीटेल चोदी बिजनेस कूड़िया अब या वीटी तेज बिजनेस स्टार्ट पार्ट टाइम बिजनेस बिजनेस आवश्यक वह എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും എന്തൊക്കെ ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിനിങ് എവിടെന്ന് കിട്ടും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ചാനലാണ് ബിസിനസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളേറെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ബിസിനസ് എന്ന് വീടുകളിൽ പലതരത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കേക്കുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ബിസിനസ് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെ ഗുണങ്ങൾ എന്നുള്ളത് വീട്ടമ്മമാർക്ക് സുഖമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അതുമാത്രമല്ല നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സുമാണിത് അതുമാത്രമല്ല നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെയിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മുടെ കേക്ക് ഒരിക്കൽ വാങ്ങിച്ച കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ കേക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ നന്നായിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റുമാണിത് നമ്മൾ ഓർഡറിനനുസരിച്ച് മാത്രം കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു റിസ്ക് ഉള്ള ഒരു ബിസിനസ്സുമാണിത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആവശ്യമെന്ന് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓവൻ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ഡിഫറെന്റ് ഷേപ്പിലുള്ള പാനുകളും നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാനോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാനോ മതിയാകും അതിനുശേഷം നമ്മുടെ ബിസിനസ് അത്യാവശ്യം വളർന്നതിന് ശേഷം നമുക്ക് പല ടൈപ്പിലുള്ള പാനുകൾ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റാർട്ടിംഗിൽ എല്ലാവരും തന്നെ റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലുമുള്ള പാൻ വാങ്ങാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യമെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള പാനും വാങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മൾ സ്റ്റാർട്ടിംഗിൽ 1 kg യുടെയും 1/2 kg യുടെയും പാനായിരിക്കും വാങ്ങേണ്ടത് അതായിരിക്കും നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരിക ആമസോണിലൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള പാനുകൾ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നതിന് ശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് വേണ്ട ടേൺ ടേബിൾ ആണ് നമ്മൾ കേക്കിലൊക്കെ ക്രീം അതുപോലെ തന്നെ ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ വട്ടത്തിൽ ചുറ്റിക്കാനായിട്ട് സാധിക്കുന്ന ഈ ടേൺ ടേബിൾ ആവശ്യമായിട്ട് വരും നമുക്ക് സ്റ്റാർട്ടിംഗിൽ വേണമെങ്കിൽ ഈ ടേൺ ടേബിൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം കുറച്ച് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഈ ടേൺ ടേബിൾ വാങ്ങിച്ചാലും മതിയാവും ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് ബീറ്റർ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് ബീറ്റർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നോസിലാണ് നമുക്ക് ക്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ നോസിൽ നമുക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ലീഫിന്റെ ഷേപ്പിലുള്ള നോസിലുകൾ ഫ്ലവേഴ്സിന്റെ ഷേപ്പിലുള്ള നോസിലുകൾ അങ്ങനെ ഒരുപാട് ഷേപ്പിലുള്ള നോസിലുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിംഗിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട 2-3 നോസിലുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ട പൈപ്പിംഗ് ബാഗ് ആണ് ഈ പൈപ്പിംഗ് ബാഗിൽ വെച്ചാണ് നമ്മൾ നോസിലുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ബാഗും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ട വെയിറ്റ് നോക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെഷീൻ ആണ് ഈ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം ലൈസൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് നമുക്ക് FSSI ലൈസൻസ് ആവശ്യമാണ് അത് നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി എടുക്കാനായിട്ട് സാധിക്കും സ്വന്തമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് അക്ഷയ വഴി എടുക്കാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായാൽ നമ്മൾ വലിയൊരു എമൗണ്ട് തന്നെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ്സിന് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുമെന്നുള്ളത് ഇനി നമുക്ക്
നോക്ക ഈ ഒരു ബിസിനസ്സിന് എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്യാഷ് ഇന്ന് ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കേക്ക് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന്റെ ടേസ്റ്റിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും കിട്ടും ഏകദേശം 40% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ കേക്കിന്റെ റേറ്റ് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് നമ്മുടെ കേക്കിന്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ കേക്കിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളത് ഇന്ന് പലരും ഈ ബിസിനസ്സിലോട്ട് കടന്നു വരാത്തത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് എന്നാൽ കേക്ക് നമുക്ക് മറ്റു പ്രോഡക്റ്റുകൾ പോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് രീതികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആദ്യം എത്തിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരിലോട്ടൊക്കെ ആയിരിക്കണം അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പുറത്തോട്ട് സെയിൽ ചെയ്യേണ്ടത് അതുമാത്രമല്ല നിങ്ങൾ എപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ മാത്രമാണ് നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരിക്കൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച കസ്റ്റമറിനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ കൂടി പരീക്ഷിക്കാനായിട്ട് കസ്റ്റമർ ഒരിക്കലും തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ലൗഡിലോട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഫേസ്ബുക്കിലെല്ലാം ഒരുപാട് ലോക്കൽ ആയിട്ടുള്ള പബ്ലിക് ഗ്രൂപ്പുകളുണ്ട് അതായത് നമ്മുടെ ലൊക്കേഷന്റെ സ്ഥലം വെച്ചിട്ട് സെർച്ച് ചെയ്താലും നമുക്ക് ഫേസ്ബുക്കിലെല്ലാം ഒരുപാട് ലോക്കൽ ഗ്രൂപ്പുകൾ കിട്ടും ആ ലോക്കൽ ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ നമുക്ക് വാട്സ്ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഓർഡർ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ കേക്ക് ഒരിക്കൽ വാങ്ങിച്ച കസ്റ്റമേഴ്സിനെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് സാധിക്കും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാകുന്ന കേക്കുകളുടെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഫോട്ടോസും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് രീതിയിൽ കേക്കുകൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് കിട്ടും അപ്പൊ ആ റെസിപ്പീസ് ഒക്കെ പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ഓരോ കാലത്തിനും ട്രെൻഡിംഗ് ആയിട്ടുള്ള രീതിയിൽ കേക്കുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അതുകൂടാതെ എക്സിബിഷന് ഫെസ്റ്റിവൽക്കെല്ലാം നമ്മുടെ കേക്കിന് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ക്രിസ്മസ് സീസണിൽ നല്ലൊരു സെയിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അതുകൂടാതെ നമ്മൾ പ്രത്യേകമായിട്ട് ബർത്ത്ഡേ ഉള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എല്ലാ വർഷവും തന്നെ ബർത്ത്ഡേ വരുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവർക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയും കേക്ക് വേണോ എന്ന് ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഫേസ്ബുക്കുകളിൽ നിന്നെല്ലാം നമുക്ക് പിറന്നാൾ ദിവസങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കിയും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല കസ്റ്റമേഴ്സിനോട് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ ബിസിനസിന്റെ പ്രോബ്ലംസ് എന്നുള്ളത് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് അടുത്തുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടുമെന്ന് കേക്ക് ഉണ്ടാക്കാനായിട്ട് ട്രെയിനിങ് തരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചാൽ നമുക്കും മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നമുക്ക് മറ്റു പല വഴികളിലൂടെയും ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി കേക്ക് ഉണ്ടാക്കുന്ന ചാനൽ തുടങ്ങി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ കാര്യം കസ്റ്റമേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി ഞാൻ നല്ല നല്ല ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു ഞാനിരുന്ന വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.